ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ഇതാ ഇത് ഇന്ന് രാവിലെ എടുത്ത ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അമ്മയും മക്കളും കൂടെ ഉള്ളൊരു കറക്കമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്താ ഇവര് രണ്ടുപേരും സ്കൂളിൽ പോയില്ലേന്ന്. ഇന്ന് ഇവർക്ക് രണ്ടുപേർക്കും സ്കൂളില്ല, അവധിയാണ്. നാളെ ഇവരുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പം ആനുവൽ ഡേക്ക് പ്രോഗ്രാമിന് ചേർന്നിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഇന്ന് പ്രാക്ടീസ് ഉള്ളൂ. അവര് മാത്രം ഇന്ന് ചെന്നാൽ മതി. അപ്പൊ ഇപ്രാവശ്യം ഇവരെ രണ്ടുപേരെയും ഞാൻ പ്രോഗ്രാമിന് ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇന്ന് ഫ്രീ ആണ്. അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ രാവിലെ തന്നെ നമ്മുടെ അടുക്കള ജോലിയെല്ലാം ഒന്ന് തീർത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓടിയൊന്ന് പെട്ടുകാട് പള്ളിയിൽ പോയിട്ട് വരാമല്ലോ. അപ്പൊ 24-ാം തീയതി ഇത് പെരുന്നാൾ തീരുവും ചെയ്യുവാണ് കേട്ടോ. സാധാരണ ഞാന് മക്കളുടെ സ്കൂളിൽ പഠിക്കുന്ന കുറേ കുട്ടികളുടെ അമ്മമാരുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ ആയിട്ടാണ് കഴിഞ്ഞ വർഷവും ഒക്കെ ഇവിടെ വന്നത് കേട്ടോ. ഇപ്രാവശ്യം ആരെയും കിട്ടുന്നില്ല, എല്ലാവരും തിരക്കാണ്, ഓരോരോരോരോ രീതിയിൽ തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വരാനായിട്ട് ഉള്ള ഒരു ദിവസമൊന്നും ഇല്ല, കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനും മക്കളും കൂടെ വന്നു കേട്ടോ. അപ്പൊ വെട്ടുകാട് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ദേ കുരിശടിയിൽ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാവരുടെയും ഒരു പതിവാണ്. അപ്പൊ അത് നമ്മൾ തെറ്റിച്ചിട്ടില്ല. നമ്മൾ വരുമ്പോഴെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ പള്ളിയിലെ തൊട്ടടുത്തായിട്ട് തന്നെ പുതിയൊരു ചാപ്പൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഒരുപാട് പേര് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ചാപ്പലും ഇതിന്റെ ഉൾവശവും ഒക്കെ. ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങില് റീൽസ് ഒക്കെ എടുത്ത് ആൾക്കാർ ഇടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഒരു കാമായിട്ടുള്ള ഒരു പീസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. മാത്രമല്ല ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ ഇതുപോലെയൊക്കെ ഡിസ്പ്ലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ ഇതുപോലെ കുറെ ബിംബങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കണ്ടോ, ഇത് ഓസ്തി എന്ന് പറയുന്ന മറ്റേ അപ്പം പോലെ വായി വെച്ച് കൊടുക്കത്തില്ലേ, ആ സംഭവം ഉണ്ടാക്കുന്ന പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതും, അതേപോലെ തന്നെ അത് കട്ട് ചെയ്യുന്നത്, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങള്, പിന്നെ ഓരോ പുരോഹിതന്മാരും ഉപയോഗിച്ചിരുന്ന സാധനങ്ങള്, പിന്നെ മെഴുകുതിരികള്, പിന്നെ ദേ ഇതൊക്കെ കണ്ടോ. ഇത് ഇന്ത്യയിലെ പല ഭാഷകളിലായിട്ട് അച്ചടിച്ചിട്ടുള്ള നമ്മുടെ ബൈബിളിന്റെ ഓരോ കോപ്പികളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എല്ലാ ഭാഷയും ഉണ്ടായിരുന്നു, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദേ ഇതുപോലെ ഒരു ഇടതാഴി കൂടെ പോകുമ്പോ ദേ കണ്ടോ ഒരു തിരുഹൃദയം ഇരിക്കുന്നത്. അപ്പൊ ഈ തിരുഹൃദയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം തിരുഹൃദയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ ഹൃദയം എന്നുള്ളതാണല്ലോ. അപ്പൊ അതിന്റെ ഒറ്റ നടുക്കായിട്ട് ഇതുപോലൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആര് നോക്കുന്നോ അവരുടെ മുഖം കാണും. അതായത് കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ട് എന്ന് അതിന്റെ ഒരു അങ്ങനെ ഒരു ഇതായിട്ടാണ് എനിക്ക് ആ ഇത് കണ്ടപ്പോ തോന്നിയത്. പിന്നെ ആസ് യൂഷ്വൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു സെൽഫി ഇപ്പൊ എല്ലാവർക്കും ട്രെൻഡിങ്ങിലുള്ളതാണല്ലോ. അപ്പൊ ഞങ്ങളും അത് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്തൂടെ നടക്കാൻ. ഇപ്പൊ പിന്നെ എല്ലാവരെയും കയറ്റി കാണാൻ ഒരു അവസരമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഒരു ബഹളവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാ ഇത് മറ്റേ കല്യാണത്തിന് വെള്ളം മീനാക്കിയ ആ ഒരു അതിന്റെ ഒരു ചെറിയൊരു മീനേസ്റ്റർ പോലെ ഇങ്ങനെ ബിംബങ്ങളും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല ലൈറ്റിങ്ങും സംഭവങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ടാണ് എനിക്ക് കണ്ടപ്പോ തോന്നിയതേ. അതേപോലെ പണ്ട് ഉപയോഗിച്ചിരുന്നതും പഴയ കുറേ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് പഴയ പള്ളിയിലെ പള്ളിമണിയാണ് കേട്ടോ. പിന്നെ ദേ ഒരു കർത്താവിന്റെ ഇതിങ്ങനെ ചെയ്തത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തോ ഇതിന്റെ പരിസര പ്രദേശത്തൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരുന്നവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെട്ടുകാട് പള്ളിയിൽ വന്നിട്ട് വെട്ടുകാട് പള്ളിയുടെ സൈഡിലുള്ള ഈ ഒരു ചെറിയ ചാപ്പലിൽ കയറുക കേട്ടോ. പൈസയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ള ആ കുരിശടിയുടെയും ഒരു റെപ്ലിക്ക. അതുപോലെ ഇത് നമ്മുടെ പഴയ പള്ളിയാണ് കേട്ടോ. വെട്ടുകാട് പഴയ പള്ളിയുടെ ഒരു മാതൃകയാണ് കേട്ടോ. ഇപ്പൊ ഇത് ഒരുപാട് മാറി, പുതിയ രീതിയിലൊക്കെ ആയി, ഒരുപാട് വ്യത്യാസമൊക്കെ വന്നു. പക്ഷെ അതെന്ന് പറയുന്നത് പഴയതിന്റെ ഒരു ഇതാണ്. അപ്പൊ ഇതാ ഇതാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ള ചാപ്പല്. എന്തൊരു സൈലന്റ് ആണെന്ന് പറയുമ്പോ നമ്മള് എത്ര ടെൻഷൻ അടിച്ചു പോയാലും അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ മനസ്സൊന്ന് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. അപ്പൊ ഇതും അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ദേ ഈ മെഴുകുതിരി കത്തിക്കൽ, വെട്ടുകാട് പള്ളിയിൽ പോകുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മെഴുകുതിരി കത്തിക്കൽ. അപ്പൊ എപ്പ പോയാലും നമ്മളും ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ദേ നമ്മൾ ഇന്നും അത് മുടക്കം വരുത്തിയില്ല. എന്തോ ഭാഗ്യം പോലെ കർത്താവ് ഇന്നും അത് മുടങ്ങാതെ ചെയ്യാനായിട്ട് സമ്മതിച്ചു.
അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അതാ വെട്ടുകാട് പള്ളിയുടെ പെരുന്നാളൊക്കെ കണ്ട് ഞങ്ങൾ അമ്മയും മക്കളും കൂടെ പിന്നെ തിരിച്ചിങ്ങി വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. പിന്നെ വേറെ എങ്ങും കറങ്ങാനൊന്നും നിന്നില്ല, കാരണം അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11 മണിയായി. പിന്നെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ശുഭചേട്ടൻ ഉണ്ണാൻ വരും. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഓടി വീട്ടിലോട്ട് വന്നു. അതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.